നമുക്കല്പം ബീഹാർ രാഷ്ട്രീയം സംസാരിക്കാം. നമ്മൾ വടക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് നമ്മുടെ മുന്നിൽ വരിക. ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും അധികം പാർലമെൻറ്റ് അംഗങ്ങളെ പറഞ്ഞയക്കുന്ന സ്ഥലമാണെങ്കിൽ രാഷ്ട്രീയമായ അനേകം മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ അതിന് രൂപം നൽകിയ മണ്ണാണ് ബീഹാറിൻ്റേത്. 1977 ആദ്യമായി ഇന്ത്യയിൽ കോൺഗ്രസ് ദയനീയമായി ഒരു ഇലക്ഷനിൽ പരാജയപ്പെടുന്നത് അന്നാണ്, 1977. അതിൻ്റെ പിറകിലെ കാരണം ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരമായിരുന്നു. അതായത് സംസ്ഥാനത്തെ അഴിമതിക്കും ജീർണതകൾക്കെതിരായിട്ട്, തൊഴിലില്ലായ്മയ്ക്കും അധികാര ദുർവിനിയോഗത്തിനൊക്കെ എതിരായിട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം. ആ സമരത്തെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ബീഹാറിൽ അങ്ങനെ ഒരു സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാവുകയും അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയും അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. തുടർന്ന് ആ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും അധികാരത്തിന് തൂത്തെറിയപ്പെടുകയും ചെയ്തത്. അന്ന് വളർന്നു വന്ന നേതാക്കന്മാരാണ് ബീഹാറിലെ പിന്നീട് വന്ന ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും സുശീൽ കുമാർ മോഡി ആണെങ്കിലും ആ നേതൃനിരയൊക്കെ തന്നെ ആ വിദ്യാർത്ഥി സമരത്തിലൂടെ വന്ന ആളുകളാണ്. ബീഹാർ എന്ന് പറയുമ്പം ഒരു പിന്നോക്ക സംസ്ഥാനമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ 2005 അധികാരത്തിലേറുന്ന സമയത്ത് അന്ന് BJP സുശീൽ കുമാർ മോദിയായിരുന്നു ഉപമുഖ്യമന്ത്രി. അവരെ ഏതാണ്ടൊരു 40,000 ക്രിമിനലുകളെയാണ് അകത്താക്കിയതാണ്. അതായത് ക്രിമിനലുകളുടെ ഒരു തേരോട്ടമായിരുന്നു ബീഹാർ മൊത്തം. ബീഹാറിൽ വിവിധ ജാതികൾക്ക് ആർമികളുണ്ടായിരുന്നു, ജാതികളുടെയും പ്രാദേശികമായ ആർമികൾ, ചില സേനകൾ, ഓരോ ജാതികളുടെയും സേനകളുണ്ടായിരുന്നു. അങ്ങനെ അങ്ങേയറ്റം പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ക്രമക്കേട്, ഗുണ്ട വിളയാട്ടമായിരുന്നു എങ്ങും. അങ്ങനെയുള്ളൊരു കലാപ കലുഷിതമായ പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും അധികം വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ബീഹാർ. പക്ഷേ രാഷ്ട്രീയമായിട്ട് വളരെയധികം പല രാഷ്ട്രീയ നീക്കങ്ങളും നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ബീഹാർ. ഇന്നും ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ നീക്കം നടക്കുന്നതും ബീഹാറിലാണ്. കാരണം 2022 അതുവരെ BJPയുടെ കൂടെ ഉണ്ടായിരുന്ന നിതീഷ് കുമാർ പ്രതിപക്ഷത്തേക്ക് ചാടുകയാണ്. പ്രതിപക്ഷത്തേക്ക് ചാടുന്നു എന്ന് പറയുമ്പം അദ്ദേഹം പ്രതിപക്ഷത്തേക്ക് പോകുന്നില്ല, പ്രതിപക്ഷത്തെ RJDയായിട്ട് കൂട്ടിച്ചേർന്നിട്ട് അദ്ദേഹം മന്ത്രിസഭ തുടരുന്നു. പക്ഷേ BJPക്കെതിരായ ദേശീയ മുന്നേറ്റത്തിന് കാരണം 2023 ഏപ്രിലിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടുകൂടി ഒരു BJPക്കെതിരായ ഒരു ദേശീയ മുന്നേറ്റം നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വരുന്നു, മമതാ ബാനർജി വരുന്നു, നിതീഷ് കുമാർ വരുന്നു. ഇവരെല്ലാവരും ചേർന്ന് കോൺഗ്രസിനെ കൂട്ടി ഒരു ദേശീയ തലത്തിലൊരു ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൺവീനറായിട്ട് വന്നിരുന്നത് നിതീഷ് കുമാർ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ധാരണയുണ്ടായിരുന്നത് ലാലു പ്രസാദ് യാദവിന് മകൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ അന്നും തലമുതിർന്ന നേതാവ് അല്ലെങ്കിൽ നിലവിലുള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിൻ്റെ കൂടെ RJD വരികയാണ് ചെയ്യുന്നത്. അപ്പം നിതീഷ് കുമാർ ദേശീയ തലത്തിലേക്ക് പോവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്താൽ മകന് മുഖ്യമന്ത്രിയാവാം എന്നുള്ളൊരു ലെവലിലേക്കാണ് എത്തിയിരുന്നത്. നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ കൺവീനറാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിന് നേതൃത്വം വഹിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അത് സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും തമ്മിലുള്ള ചർച്ചകളായിരിക്കാം കാരണം. അതോടുകൂടി നിതീഷ് കുമാറിന് തോന്നുകയാണ് ഇനി ഇന്ത്യ മുന്നണിയിൽ രക്ഷയില്ലാന്ന് തോന്നുകയാണ്. അപ്പം അദ്ദേഹം തിരിച്ച് BJPയിലേക്ക് തന്നെ വരികയാണ്. അത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് നടക്കുന്നത്. 2022 അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ 2005 2010 BJPയുടെ കൂടെ നിന്ന നേതാവാണ് അദ്ദേഹം. 2014 ഇലക്ഷന് അദ്ദേഹം BJPക്കെതിരായിട്ടാണ് മത്സരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതാണ് ബീഹാറിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ബീഹാറിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. അപ്പം BJPക്ക് ഒരു നിതീഷ് കുമാറിനെ കൊണ്ട് പ്രതിപക്ഷ സഖ്യത്തെ മൊത്തം പൊളിക്കാൻ പറ്റി. കാരണം പ്രതിപക്ഷ സഖ്യം നടക്കാത്തൊരു കാര്യമാണ്, ഒരു അയാഥാർത്ഥ്യമായൊരു സംഭവമാണ്. അത് പരസ്പരം മത്സരിക്കുന്ന അല്ലെങ്കിൽ യോജിപ്പില്ലാത്ത ആളുകളുടെ ഒരു സങ്കേതം മാത്രമാണ്. ഒരു BJPക്കെതിരായ ഒരു പ്രതിപക്ഷത്തിനൊരു സാധ്യതയില്ല എന്ന് തോന്നലുള്ളവ, കാരണം ആ വിശ്വാസ്യത
പ്രതിപക്ഷ ഐക്യനിരയുടെ വിശ്വാസ്യത തകർക്കാൻ ബി ജെ പി ഉപയോഗിച്ചത് നിതീഷ് കുമാറിനെയാണ്. ഇപ്പോൾ എന്താണ് ബീഹാറിൽ നടക്കുന്നത്? ബീഹാറിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്ന സംസ്ഥാനമാണ്. 67 മുതലാണ് അതിനൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ഉണ്ടാവുന്ന 1967. പിന്നീട് കർപ്പൂരി ഠാക്കൂറിൻ്റെ നേതൃത്വത്തിൽ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ ഗവൺമെൻറ് വരുന്നു. അപ്പോഴാണ് അതോടുകൂടി ഏതാണ്ട് കോൺഗ്രസ് നാമാവശേഷമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 84 ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് കോൺഗ്രസ്സിന് കുറച്ച് സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് കോൺഗ്രസ് ബീഹാറിൽ നിന്ന് ഔട്ടാവുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നെ കാര്യമായ ചലനം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 15 വർഷത്തോളം ബീഹാർ ഭരിച്ചത് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. പിന്നീടാണ് നിതീഷ് കുമാർ വരുന്നത്. ഇപ്പോൾ ബി ജെ പി മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതും ഏതാണ്ട് 90s. കാരണം ബി ജെ പിയുടെ പഴയ രൂപമായ ജനസംഘമൊക്കെ ബീഹാറിൽ വളരെ ശക്തമായിരുന്നുവെങ്കിലും അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭത്തിലൂടെയാണ് അവർ സജീവമായിട്ട് രംഗത്ത് വരുന്നത്. പക്ഷേ ബി ജെ പിയുടെ ശക്തി പ്രധാനമായിട്ടും ഉന്നത ജാതിക്കാരിലായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമിഹാർ അതേപോലെയുള്ള ആളുകളുടെ, രാജ്പുത്ത് ആളുകളുടെ കയ്യിലായിരുന്നു അവരുടെ ഇടയിലായിരുന്നു ബി ജെ പിക്ക് സ്വാധീനം. പക്ഷേ ബീഹാറാണെങ്കിൽ ഏറ്റവും അധികം പിന്നോക്കം, ഏതാണ്ട് 8 crore ബീഹാറിലെ ജനസംഖ്യ. ബീഹാറിലെ സാക്ഷരത ഏതാണ്ട് 50% മാത്രമേ ഉള്ളൂ. പക്ഷേ ബീഹാറിലെ പിന്നെ ജനങ്ങളിൽ കൂടുതലും പിന്നോക്ക വിഭാഗക്കാരാണ്. പിന്നോക്ക വിഭാഗക്കാരുണ്ട്, അതിപിന്നോക്ക വിഭാഗക്കാരുമുണ്ട്. ബീഹാറിൽ പട്ടികജാതിക്കാർ ഏതാണ്ട് 18% വരും. പട്ടികവർഗം 1.5% പിന്നോക്ക ജാതിക്കാർ 27%, അതിപിന്നോക്ക ജാതിക്കാർ 36%. ഇതാണ് ബാക്കിയുള്ള 15% പേരാണ് മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നത്. ഇതിൽ തന്നെ യാദവരാണ് 14% വരുന്നത്. കുശവാഹ 4%, ബ്രാഹ്മണർ 3.6%, കുർമികൾ 2.8%, നിഷാദുമാർ 2.6%. ഇങ്ങനെയൊക്കെയാണ് കാസ്റ്റിൻ്റെ ഒരു ചേർതിരിവ്. ഇതിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ശക്തി എന്ന് പറയുന്നത് യാദവന്മാരും മുസ്ലിങ്ങളും ചേർന്നൊരു സഖ്യമാണ്. അത് ജനസംഖ്യയിൽ എടുത്തു നോക്കിയാൽ ഏതാണ്ട് 30% വരും യാദവ മുസ്ലിം സഖ്യം. അതാണ് ലാലു പ്രസാദ് യാദവിൻ്റെ വോട്ട് ബാങ്ക്. ബി ജെ പി ചെയ്തിരിക്കുന്നൊരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ്. സത്യത്തിൽ ബി ജെ പിക്ക് നിതീഷ് കുമാർ ഇല്ലാതെ തന്നെ ബീഹാറിൽ ജയിക്കാമായിരുന്നു. കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ഇല്ലാതെ തന്നെ ബി ജെ പി 40-ൽ 22 നേടിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ബി ജെ പിയും നിതീഷ് കുമാറും 17-17 സീറ്റുകൾ വീതം മത്സരിക്കുന്നു. ബി ജെ പി 17 സീറ്റ് കിട്ടുന്നു, നിതീഷ് കുമാറിന് 16 സീറ്റ് കിട്ടുന്നു. ബഹുഭൂരിഭാഗം സീറ്റുകളും സഖ്യം നേടി. പക്ഷേ അതിനുശേഷം 22 നിതീഷ് കുമാർ ബി ജെ പിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ബി ജെ പി വേണമെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, കാരണം ബി ജെ പിയുടെ കൂടെ എൽ ജെ പി ഉണ്ട്, ലോക് ജനശക്തി പാർട്ടിയുണ്ട്, അത് പിന്നോക്ക വിഭാഗക്കാരുടെ നല്ല സ്വാധീനമുള്ള പാർട്ടിയാണ്. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, കുഷ്വാഹയുടെ പാർട്ടിയുണ്ട്. ഇവർക്കൊക്കെ തന്നെ അതാത് മേഖല അവരവരുടെ സമൂഹത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. പിന്നെ ബി ജെ പിക്ക് മുന്നോക്ക വിഭാഗക്കാരിലുണ്ട്, എല്ലാ വിഭാഗക്കാരിലും ബി ജെ പിയുടെ സ്വാധീനമുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർന്നാൽ ബി ജെ പിക്ക് സുഗമമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് രാമജന്മഭൂമി പ്രശ്നത്തിൻ്റെയൊക്കെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ സുഖമായിട്ട് അധികാരത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ബി ജെ പി ചെയ്തത് നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ നിതീഷ് കുമാറിനെ കൂട്ടുന്ന സമയത്ത് അവർക്ക് 16 സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരികയാണ്. അപ്പം ഒരു സിംഗിൾ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കുറയുമെങ്കിൽ പോലും പ്രതിപക്ഷ സഖ്യത്തെ നിലംപരിശാക്കാൻ വേണ്ടിയിട്ടാണ് സഖ്യം കൊണ്ടുവന്നത്. ഇവിടെ മറുഭാഗത്ത് അവരെ എതിർക്കുന്നത് ഇപ്പോൾ RJD മാത്രമേ പ്രധാനമായ പാർട്ടിയുള്ളൂ. പിന്നെ CPIML നക്സലൈറ്റുകളുടെ പാർട്ടിയുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ ജനപിന്തുണ വളരെ കുറവാണ്. ആകെ നിതീഷ് കുമാറിന് ഭയപ്പെടാനുള്ളത്, നിതീഷ് കുമാറിന് കിട്ടുന്ന കുറേ മുസ്ലിം വോട്ടുകൾ ബി ജെ പി സഖ്യമുള്ളതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പുറത്തെ ഏതാണ്ട് സീറ്റുകൾ ഭദ്രമാണ്. കാരണം സീറ്റ് വിഭജനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. 17 ബി ജെ പി മത്സരിക്കും, 16 സീറ്റിൽ നിതീഷ് കുമാർ മത്സരിക്കും, 5 എൽ ജെ പി മത്സരിക്കും, 1 മാഞ്ചിയുടെ പാർട്ടിയും അതേപോലെ തന്നെ കുഷ്വായിയുടെ പാർട്ടിയും മത്സരിക്കുന്നു ഓരോ സീറ്റ് വീതം. മറുഭാഗത്ത് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RJD
മറ്റൊന്ന്. RJD പുതിയൊരു നേതാവായിട്ട് തേജസ്വി യാദവിനെ അദ്ദേഹം ലാലു പ്രസാദ് യാദവ് കുറച്ച് കാലം കൊണ്ട് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ മുമ്പ് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായ സമയത്ത്, അതായത് നിതീഷ് കുമാറിൻ്റെ കൂടെ ഉപമുഖ്യമന്ത്രിയായ സമയത്ത് കുറേ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അയാളൊരു ശക്തനായ നേതാവ് തന്നെയാണ് തേജസ്വി യാദവ്. പക്ഷേ ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റ് മക്കളായിട്ടുള്ള മിസ ഭാരതി, അതേപോലെ തന്നെ തേജ് പ്രതാപ് യാദവ്, ഇവരൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിടയിൽ പെട്ട് അയാൾക്കൊരു അദ്ദേഹത്തിൻ്റെ കൂടുതൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ഒരു കുടുംബ പാർട്ടിയാണ് RJD എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ബീഹാറിൽ നടക്കുന്നൊരു ശക്തമായ പോരാട്ടം BJP സഖ്യവും RJD കോൺഗ്രസ് സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ 25 ആകുമ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പം നിതീഷ് കുമാറിൻ്റെ വലിയൊരു അണികൾ, നിതീഷ് കുമാറിൻ്റെ ഒരു ശക്തമായ വോട്ട് ബാങ്കിൻ്റെ ഒരു 12% വരുന്ന വോട്ട് ബാങ്ക് നിതീഷ് കുമാറിൻ്റെ കൂടെയുണ്ട്. ആ നിതീഷ് കുമാറും BJPയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സുഖമായി ജയിക്കാൻ പറ്റും. മറുഭാഗത്ത് 30% വോട്ട് ഉള്ള 30% ടാർഗറ്റ് ഗ്രൂപ്പുള്ള, അതായത് മുസ്ലിങ്ങളും യാദവന്മാരും ഉൾപ്പെടുന്ന 30% വരുന്ന ടാർഗറ്റ് ഗ്രൂപ്പുള്ള RJDയും RJDയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസും പിന്നെ ചില ഇടതുപക്ഷ സംഘടനകളുമാണ് മറുഭാഗത്തുള്ളത്. ഇതാണ് ബീഹാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്സ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.